റോമലേഖനത്തിന്റെ മധ്യത്തിൽ 11-ാമത്തെ അധ്യായത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെയും രണ്ടു മൂന്ന് ക്ലാസ് രഞ്ജിത്ത് ബ്രദർ എടുക്കുവാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കണ്ടിന്യൂഷൻ ഇല്ല എങ്കിൽ അത് പുറകിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും, അല്ലെങ്കിൽ അതിനുമായിട്ടുള്ള കണ്ടിന്യൂവേഷൻ ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ ഇന്നും അടുത്ത ആഴ്ച ഒന്ന് രണ്ട് ക്ലാസ് എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എടുക്കാം തീരുമാനിച്ച്. തനിയുമല്ല, രണ്ടു മൂന്നാഴ്ച പഠിപ്പിച്ചു കഴിഞ്ഞ് എന്നെ കാണാഞ്ഞപ്പം നിങ്ങൾ വിചാരിക്കും പാസ്റ്റർ ജോണങ്ങളെ ഫയർ ചെയ്തായിരിക്കും എന്ന് വിചാരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്നത്തെ ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് 11-ാം അധ്യായത്തിന്റെ റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൈനുള്ള ആർക്കെങ്കിലും വായിക്കാം. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രയേലിനല്ലയോ? അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രയേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഗാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവന് അരുളപ്പാട് ഉണ്ടായത് എന്ത്? ബാലിനെ മുട്ടുകുത്താത്ത 7,000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്നു തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല. ആകയാൽ എന്ത്? ഇസ്രയേൽ ഞാൻ തിരഞ്ഞത് പ്രാപിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ദൈവം അവർക്ക് ഇന്നുവരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാത്ത വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക എല്ലായ്പ്പോഴും കുനിയിക്കേണമേ എന്നും ദാവീദ് പറയുന്നു. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ഖനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. മതി, താങ്ക് യു. ഇവിടെ അനേക വിഷയങ്ങളെ പറ്റി യഹൂദനും ജാതികളും കൃപയുടെ സുവിശേഷം ഇങ്ങനെ പല വിഷയങ്ങളെ പറ്റി നമ്മൾ ഇവിടെ കാണുന്നു. ഒന്നാമതായിട്ട് യഹൂദനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേ ആർ ദ കവനന്റ് പീപ്പിൾ. കവനന്റ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തിന്റെ ആഗ്രഹവും സാധിക്കേണ്ടതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത പ്രത്യേകമായ ഒരു ജാതിയാണ് യഹൂദന്മാർ. അതാണ് ഇവിടെ പറയാൻ കാരണം. എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഈ ഒരു നാളുമില്ല എന്നുള്ള വാക്ക് 10 പ്രാവശ്യം ഈ റോമാലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീക്ക് ലാംഗ്വേജിലുള്ള ഒരു പ്രത്യേകത, കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ മാറി വരരുത്. മലയാളത്തിൽ നല്ല ട്രാൻസ്ലേഷനാണ് ഒരു നാളുമില്ല. ലോകം എത്രയോ കാലം ഉണ്ടോ, അല്ലെങ്കിൽ ലോകത്തിന്റെ ആരംഭം മുതൽ ദൈവം സ്ഥാപിച്ച ഒരു കാര്യം മാറ്റിയെടുക്കുവാനായിട്ട് ജനങ്ങൾക്കോ ലോകത്തുള്ള ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ ചോദ്യം 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു നാളുമില്ല. മീ ജനിറ്റോ എന്ന് പറഞ്ഞാൽ കാലപ്പഴക്കം കൊണ്ടോ കാലത്തിന്റെ പുരോഗതി കൊണ്ടോ മാറ്റിയെടുക്കാവുന്നതല്ല ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ. അപ്പോൾ സ്വന്തം ജനമായ ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. അവര് കവനന്റ് പീപ്പിളാണ്. കവനന്റ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തവർ. അത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ പതിനഞ്ചാം അധ്യായം എടുക്കുമ്പോൾ അവിടെ നമുക്കറിയാം എബ്രഹാമിനോട് ദൈവം പറയുന്നു. എബ്രഹാമിൻ്റെ അടുത്ത് ഈ എബ്രഹാം ദൈവത്തോട് ഒരു കംപ്ലൈൻറ് രീതിയിൽ പറയുന്നു, എനിക്ക് സന്തതി ഇല്ലാത്തതുകൊണ്ട് ഈ ദമസ്കോസ്കാരനായ എലയാസാർ ആവുന്നല്ലോ എൻ്റെ അവകാശി എന്ന് ദൈവത്തോട് ചോദിക്കുന്നു. അപ്പോൾ ദൈവം പറയുന്നു, അല്ല, അവനെ വെളിയിലേക്ക് നിർത്തിയിട്ട് ആകാശത്തിലേക്ക് നോക്കുവാൻ പറഞ്ഞു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമോ, ഭൂമിയിലെ പൊടിയെ നിനക്ക് എണ്ണുവാൻ കഴിയുമോ, കടൽക്കരയിലെ മണൽ തരികളെ നിനക്ക് എണ്ണുവാൻ കഴിയുമോ, അതുപോലെ സന്തതിയെ ഞാൻ നിനക്ക് തരുമെന്നുള്ള വാഗ്ദാനം തരുന്നു. അപ്പം ആ വാഗ്ദാനത്തിലെ ലാൻഡ്, സന്തതി, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും എബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ എന്തോന്നിനാൽ ഇതറിയുമെന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം ഈ കനാൻ ദേശം എനിക്ക് തരുമെന്നുള്ളതിന് ഉറപ്പെന്താണെന്ന് ദൈവത്തോട് ചോദിക്കുന്നു. അത് എട്ടാമത്തെ വാക്യത്തിലാണ് പറയുന്നത്. എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തോന്നിനാൽ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ എബ്രഹാമിനോട് പിതാവായ ദൈവം പറയുന്നു, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെ, കോലാട്ടിനെ 3 വയസ്സുള്ളത്, ഒരു ആട്ടുകൊറ്റനെ, ഒരു കുറുപ്രാവിനെ, ഒരു പ്രാവിൻ കുഞ്ഞിനെ, അങ്ങനെ യാഗത്തിനുള്ള ദൈവം തീരുമാനിച്ചിട്ടുള്ള പിന്നീട് ഇതേ ആനിമൽസിനെയാണ് മോശയ്ക്ക് യാഗം കഴിക്കാനായിട്ട് മോശയോടും ദൈവം കൽപ്പിക്കുന്ന സെയിം ആ ആനിമൽസിനെയാണ്. അതിനെ കൊണ്ടുവന്ന് അതിനെ നടുവെ പുലർത്തി യാഗം കഴിക്കാനായിട്ട് പറയുന്നു. അപ്പോൾ യാഗം കഴിച്ച് നിയമം എബ്രഹാമിനോട് ദൈവം ചെയ്യുന്നു. പിന്നെ കാരണം യാഗം കഴിച്ച് ചെയ്താൽ അത് ഒരിക്കലും മാറ്റിയെടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കവനന്റ് പീപ്പിൾ ആണ് ഇസ്രായേൽ ജനം, അവിടെ വെച്ചാണ് ഒരു യാഗം കഴിക്കുന്നത്. അപ്പോൾ ആ ലാൻഡ് എന്നുള്ളതിൻ്റെ എവിടെയാണ് അതിൻ്റെ അതിർത്തി വരെ അവിടെ പറയുന്നുണ്ട്. 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യാഗം കഴിച്ചു കഴിയുമ്പോഴാണ് ഇത്. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതി ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്ത് കൊടുക്കുമെന്ന്. 7 ജാതികളെ മാറ്റിയിട്ടാണ് അവൻ ദേശം കൊടുക്കുമെന്ന് പ്രോമിസ് ചെയ്ത്. അത് കഴിഞ്ഞ് 17-ാം അധ്യായത്തിൽ വരുമ്പോൾ വേറെ ഒരു യാഗം, അല്ലെങ്കിൽ യാഗമല്ല, അവിടെ വേറെ ഒരു നിയമം സ്ഥാപിക്കുന്നു. അത് 8-ാമത്തെ വാക്യമാണ്, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന കനാൻ ദേശത്തൊക്കെയും ശാശ്വത അവകാശമായി തരും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ദൈവം പിന്നെ അബ്രഹാമിനോട് അളിച്ചത്, നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കാം. അത് പരിച്ഛേദനയെ പറ്റിയുള്ള നിയമത്തെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതും ഒരു കവനന്റ് റിലേഷൻഷിപ്പ് ഒരിക്കലും മാറ്റിയെടുക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഈ എബ്രഹാമിനോട് ചെയ്ത നിയമങ്ങളെല്ലാം അവിടെ കിടപ്പുള്ളത് കൊണ്ട് ഇസ്രായേൽ ജാതി ഒരു നാളും തള്ളിക്കളയുവാനായിട്ട് ദൈവത്തിന് സാധിക്കത്തില്ല. ഇനി 22-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇവിടെ മശിഹയെ പറ്റിയുള്ള വാക്തത്വമാണ് കൊടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 22:18 ഇവിടെ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വാക്തത്വം പറയുന്നത്. നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്നു യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവം തന്നോട് തന്നെ സത്യം ചെയ്തതാണ്, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാലാന്തരത്തിൽ സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിൽ അയച്ച് എന്നേക്കുമുള്ള നിത്യരക്ഷ എല്ലാ ജാതികൾക്കും വരുത്തുമെന്നുള്ള അതും ദൈവം നിയമമായിട്ട് കൽപ്പിച്ചു. അപ്പോൾ കവനന്റ് പീപ്പിൾ ആണ് ഇസ്രായേൽ ജനം. അപ്പോൾ നമ്മള്
ഇവരോടൊക്കെ ഇടപെടുന്ന ആ സമയത്തെ നമുക്ക് ഒരു വല്ലാത്ത ഈർഷ തോന്നും. എന്താന്ന് ചോദിച്ചാൽ യഹൂദന്മാർ ഒരു കരുണയില്ലാത്ത രീതിയിൽ മറ്റുള്ളവരോട് ഇടപെടുന്നല്ലോ എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ജോലി സ്ഥലത്തായാലും അല്ല എങ്കിലും ഇൻഷുറൻസോ ഒക്കെ എടുക്കുന്ന സമയത്ത് അവരുടെ പെരുമാറ്റം കണ്ടാൽ അവരെ അങ്ങനെയുള്ള ഒരു ജനം എന്ന് തോന്നും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കൂട്ടത്തിൽ തന്നെ മൂന്നാലഞ്ച് ഗ്രൂപ്പ് ഉണ്ട്. മസ്യാനി ഗ്രൂപ്പ്, ഓർത്തഡോക്സ് ജ്യൂസ്, വേൾഡ്ലി ജ്യൂസ്, പിന്നെ സയോണിക് ഗ്രൂപ്പ്, ഇങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. ഇവരാരും തന്നെ ദൈവമായിട്ടുള്ള സജീവമായ ബന്ധത്തിലുള്ളവരല്ല എന്ന് മനസ്സിലാക്കിക്കണം. വേൾഡ്ലി ആയിട്ടുള്ളവരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കണം. അപ്പോൾ ഈ റോമാലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത് ദൈവം തന്റെ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞോ? ഒരു നാളും ഇല്ല. അത് ഒൻപതാം അധ്യായത്തിൽ വരുമ്പോൾ അവർ രക്ഷിക്കപ്പെടണം അല്ല, തന്റെ ജനത്തെ കുറിച്ച് തനിക്ക് വളരെയധികം മനസ്സിൽ അവരുടെ രക്ഷയെക്കുറിച്ച് വളരെയധികം താല്പര്യമുണ്ട്, അവരെ കുറിച്ച് താൻ വിഷാദിക്കുന്നു. പത്താം അധ്യായത്തിൽ വരുമ്പോൾ അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് അപ്പോസ്തലന്റെ ആഗ്രഹം, അതും സാധിച്ചില്ല. അപ്പോൾ ഈ യഹൂദജാതിയുടെ ശ്രേഷ്ഠതയെ പറ്റി ആണ് അവിടെ പറയുന്നത്. ദൈവവുമായിട്ട് നിത്യ നിയമം ചെയ്ത ജനമായതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കേസ് ദൈവം വീണ്ടും എടുക്കും. തന്നെയുമല്ല, ദാനിയൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 70 ആഴ്ചവട്ടക്കാലത്തെ പറ്റി പറയുന്നുണ്ട്. അതിലെ 69 ആഴ്ചവട്ടം കഴിഞ്ഞു. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് കാൽവരിയിലേക്ക് കടന്നുപോയി സഭ സ്ഥാപിച്ച് നിത്യതയ്ക്കായിട്ട് മനുഷ്യരെ ഒരുക്കി കഴിഞ്ഞപ്പോൾ 69 ആഴ്ചവട്ടം കഴിഞ്ഞു. എന്നാൽ 70 ആഴ്ചവട്ടം തുടങ്ങിയിട്ടില്ല. അത് ദാനിയൽ പ്രവചനത്തിന്റെ 9 അധ്യായത്തില് ദാനിയേല് എന്റെ ജാതിക്കും യെരുശലേമിനും തന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച പട്ടണത്തിനും എന്ത് സംഭവിക്കുമെന്ന് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ തനിക്ക് കൊടുത്ത ഒരു അരുളപ്പാടാണ് 70 weeks എന്ന് പറയുന്നത്. അതിൽ 70 ആഴ്ചവട്ടം തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ സഭയുടെ റാപ്ചർ കഴിഞ്ഞായിരിക്കാം അത് തുടങ്ങുന്നത് എന്ന് നമുക്ക് ന്യായമായിട്ട് വിചാരിക്കാം. അല്ലെ, അതിനു മുമ്പ് തുടങ്ങിയെന്നും ഇരിക്കും. അവിടെ 27 വാക്യത്തിൽ ഇങ്ങനെയാണ് ദാനിയലിനോട് പറയുന്നത്, അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക്, അത് 70 ആഴ്ചവട്ടമാണ്, പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ മിഡിൽ ഓഫ് ദ അന്തിക്രിസ്തുവിന്റെ 7 ഭരണകാലത്തെ ആ സംഭവമാണ് അവിടെ പറയുന്നത്. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹന്നയാകും ഭോജനയാകും നിർത്തലാക്കും, മ്ലേച്ഛതകളുടെ ചിറകന്മേൽ ശൂന്യമാക്കുന്നവൻ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. അപ്പോൾ ഈ മഹാഉപദ്രവ കാലത്തെ ഈ യഹൂദന് വേണ്ടി ഒരു ആഴ്ചവട്ടം നിശ്ചയിച്ചിരിക്കുക, അത് ആ സമയത്ത് തന്നെ അത് നടക്കും. അതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 15 വാക്യത്തില് അത് പറയുന്നുണ്ട്. എങ്ങനെയാണ് അത്? ഈ വാക്യം തന്നെ കോട്ട് ചെയ്താണ് അവിടെ മത്തായിയുടെ സുവിശേഷത്തില് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കർത്താവ് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര അക്യുറേറ്റ് ആണ് കാര്യങ്ങൾ പോകുന്നത്, പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വായിക്കാം. മത്തായി 24:15 വാക്യം, എന്നാൽ ഇത് കർത്താവിന്റെ വാക്കുകളാണ്, എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അളിച്ചെന്ന പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഇനിയും യഹൂദന്റെ കാലം വരുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വളരെ തറപ്പിച്ചു പറയുകയാണ്, ദൈവം തന്റെ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ, ദേ ആർ ദ കവനന്റ് പീപ്പിൾ. Their time is coming. അപ്പം സഭയുടെ ഉൽപ്രാവണം കഴിഞ്ഞില്ല, യഹൂദന്റെ കേസ് എടുക്കും. ഏതെങ്കിലും കേസ് എടുത്തിട്ട് ദൈവം അവരുമായിട്ട് ഡീൽ ചെയ്യും. അങ്ങനെയാണ് 11 അധ്യായം തുടങ്ങുന്നത്. എന്നിട്ട് 2 തന്റെ ഐഡന്റിറ്റി പറയാണ്, ഞാന് ഇസ്രയേലിനാണ്,
ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനാണ്. ആ ബെന്യാമിൻ ഗോത്രം അത്ര മോശമായ ഗോത്രമല്ല. ജോസഫ് കഴിഞ്ഞ് ബെഞ്ചമിൻ ഗോത്രം അതിൽ ജനിച്ചവനാണ്. ഇസ്രയേലിലെ ഒന്നാമത്തെ രാജാവ് ഷൗൽ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ തൻ്റെ ഐഡന്റിറ്റി, തൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ തൻ്റെ സ്റ്റാൻഡ് എവിടെയാണെന്ന് പറയാണ്. പിന്നെ രണ്ടാം അധ്യായത്തിൽ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അപ്പോൾ ഇവിടെ ഏലിയാവ് ഒറ്റയ്ക്ക് നിന്ന് ആഹാബിനോടും ബാലിൻ്റെ പ്രവാചകന്മാരോടും പൊരുതി യഹോവയാണ് യഥാർത്ഥ ദൈവമെന്ന് തെളിയിച്ചു. കർമ്മേൽ പർവ്വതത്തിൽ നമുക്ക് ആ സംഭവം അറിയാവുന്നതാണ്. എന്നാൽ ഇവിടെ 19:10 കോട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഏലിയാവിൻ്റെ വാക്കുകളാണ്. കർത്താവേ, അവർ എൻ്റെ പ്രവാചകന്മാരെ കൊന്നു, യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അപ്പോൾ തൻ്റെ ഹൃദയത്തിലെ വിചാരം ദൈവത്തോട് പറയാണ്. അപ്പോൾ ദൈവം അതിന് ആൻസർ ആയിട്ട് പറയുകയാണ്. ദൈവത്തോട് വാദിക്കുമ്പോൾ അരുളപ്പാടുണ്ടായി, ബാലൻ മുട്ടുകുത്താത്ത 7,000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. അപ്പോൾ നമ്മള് ഒന്നാമത് കവനന്റ് പീപ്പിൾ, രണ്ടാമത് ശേഷിപ്പിനെ പറ്റിയാണ് പഠിക്കുന്നത്. ശേഷിപ്പ് എന്ന് പറയുമ്പോൾ ദൈവം പ്രത്യേകമായിട്ട് ഒരുക്കി നിർത്തിയിരിക്കുന്ന കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തെയാണ് കാണുന്നത്. പൗലോസ് കൃപയാലെ രക്ഷിക്കപ്പെട്ട ആണ്, ദൈവം തിരഞ്ഞെടുത്തതാണ്. നമ്മൾ തീമത്തിയോസിന്റെ ലേഖനം 1 വായിക്കുമ്പോൾ, മുൻപേ ഞാൻ നിഷ്ഠൂരനും അതുപോലെ തന്നെ ദൈവകൃപയെ ഇതിൽ ഇല്ലാതാക്കിയെന്നും പറഞ്ഞിട്ട് പറയുകയാണ്. എന്നാൽ എനിക്ക് കരുണ ലഭിച്ചു, ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അതായത് 13 വായിക്കാം. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലും സ്നേഹത്തോടും കൂടി അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ശേഷിപ്പ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, എല്ലാ കാലത്തിലും ദൈവം ഒരു കൂട്ടം ജനങ്ങളെ തനിക്ക് വേണ്ടി വേർതിരിച്ച് തൻ്റെ ഉദ്ദേശങ്ങളും തൻ്റെ പ്രവൃത്തികളും നിവർത്തിക്കാനായിട്ട് ദൈവത്തിൻ്റെ പക്കൽ ഒരു കൂട്ടം ആളുകളുണ്ട്. എന്നാൽ അവരുടെ തിരഞ്ഞെടുപ്പ് സോവറിൻ ഗ്രേസ് ആണ്, ഈ കൃപയാലുള്ള തിരഞ്ഞെടുപ്പാണ്. നമ്മൾ പറയുന്ന സുവിശേഷം കൃപയുടെ സുവിശേഷമാണ്. അപ്പൊ കൃപയുടെ സുവിശേഷവും ഈ മറ്റേ യഹൂദന്റെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. കൃപയാലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് വിശ്വാസത്താൽ ഹൃദയത്തിൽ വരുന്ന മാറ്റത്തിൽ, അതാണ് കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ബെന്തിക്കോസ് നാളിലെ കർത്താവ് പത്രോസ് അപ്പോസ്തലൻ അവരോട് സംസാരിക്കുമ്പോൾ, യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ അവർ, നിങ്ങൾ ക്രൂശിച്ചവനും അധർമ്മികളുടെ കൈയാൽ ക്രൂശിക്കപ്പെട്ടവനെ യേശുവിനെ കർത്താവും ദൈവവുമാക്കി പിതാവായി ദൈവം ആക്കി. അതുകൊണ്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ചോദിച്ചപ്പോൾ അവരോട് ചോദിക്കുകയാണ്, അവര് പത്രോസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷ പ്രാപിക്കേണ്ടതിനെ എന്തു ചെയ്യണം? അപ്പോൾ പത്രോസ് അവർക്ക് നൽകുന്ന ഉത്തരം, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടും. അപ്പോൾ ഈ കൃപയുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ വായകൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ അത് വിശ്വസിച്ച് കർത്താവ് രക്ഷിതാവുമായി അംഗീകരിച്ചെങ്കിലേ വിശ്വാസം വരത്തുള്ളൂ. അങ്ങനെയാണ് കൃപയാലുള്ള വിശ്വാസം അല്ലെങ്കിൽ കൃപയാലുള്ള നീതി
തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടം ജനങ്ങളെ ദൈവത്തിനായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് അപ്പോസ്തലനായ പൗലോസ്. അതുപോലെ പല കാലങ്ങളിലായിട്ട് ഒരു ചെറിയ കൂട്ടം ആളുകളെ കൃപയാൽ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കാലത്തിലും അങ്ങനെയാണ് പറഞ്ഞത്, കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയെങ്കിൽ പ്രവൃത്തിയാൽ അല്ല, അല്ലെങ്കിൽ കൃപയല്ല. അപ്പോൾ പ്രവൃത്തി കൊണ്ടാണ് ഇസ്രയേൽ ജനം രക്ഷ പ്രാപിക്കാൻ ശ്രമിച്ചത്. പ്രവൃത്തിയാലുള്ള വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. അവര് പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാൻ ആശ്രയിച്ചത് കൊണ്ട് അവർ തള്ളപ്പെട്ടു പോയി. 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. 9:30 ആയാൽ നാം എന്തു പറയുന്നു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രയേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. അതുകൊണ്ട് വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി. അപ്പോൾ പ്രവൃത്തികൾക്ക് അവര് മുൻഗണന കൊടുത്തു, കൃപയ്ക്ക് അവര് അധീനരായില്ല. അങ്ങനെ അതുകൊണ്ടാണ് ഇസ്രയേൽ ജനം തള്ളപ്പെട്ടു പോയത്. അതാണ് ഇവിടെ പറയുന്നത്. ഈ 11:7 വരുമ്പോൾ ആകിയാൽ എന്ത്? ഇസ്രയേൽ താൻ തിരഞ്ഞെടുത്തത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും യഹൂദജാതിയുടെ ഹൃദയം കൃപയാലുള്ള സുവിശേഷത്തിനെ അധീനരാകാതെ കഠിനപ്പെട്ടിരിക്കുകയാണ്. അതിനാണ് അടുത്ത വാക്യം കൊട്ടേഷനാണ്. ഇത് യെശയ്യാവിന്റെ പ്രവചനത്തിൽ നിന്നുള്ള ഒരു കൊട്ടേഷനാണ്. അവിടെ 8-ാം വാക്യം, എന്തുകൊണ്ട് അവര് വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് ദൈവം അങ്ങനെയുള്ള ഒരു ഹൃദയമാണ് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല, അവർ തന്നെ ആ ഹൃദയം കഠിനമാക്കി. അതാണ് 8-ാം വാക്യം. ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് കൊട്ടേഷന് ആവർത്തന പുസ്തകത്തിൽ മോശ 29:4 നമ്മൾ വായിച്ച ഒന്ന്. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനത്തിലും ഇത് ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു. അത് യെശയ്യാവ് 29:10 ആ കൊട്ടേഷനാണ് അവിടെ. അപ്പോൾ ഈ ജനത്തിന് ദൈവം ഇങ്ങനെ കഠിനമായ ഹൃദയത്തിലാണ് അവരെ ഇപ്പോഴും പോകുന്നത്. ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതല്ല, അവരുടെ തിരഞ്ഞെടുപ്പ് അവരങ്ങനെ വെച്ചതുകൊണ്ട് അങ്ങനെയാണ്. യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാവിലാണ് കൂടുതൽ ഈ കാര്യങ്ങളെപ്പറ്റി യഹൂദന്റെ പിന്മാറ്റത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ള പുസ്തകം യെശയ്യാ പ്രവചനത്തിലാണ്. കൃപയുടെ സുവിശേഷം പോലെ തന്നെ അവർക്കും ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവുമാണ് കൊടുത്തത്. എന്നാൽ അത് രണ്ടും അവരതിന് പ്രാധാന്യം കൊടുത്തില്ല. യെശയ്യാവിന്റെ പ്രവചനം 59-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 21-ാം വാക്യത്തിൽ പറയുമ്പോൾ കർത്താവ് പ്രവാചകൻ മുഖാന്തരം അവരോട് പറയുകയാണ്, ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന നിയമവും ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ കയ്യിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങൾ. അപ്പോൾ നമുക്ക് തന്നതുപോലെ തന്നെയാണ് ഇസ്രയേലിനും കൊടുത്തത്. എന്നാൽ അത് വേണ്ട വിധത്തിൽ അവരത് അത് ദൈവാനുസരണമായി കൈകാര്യം ചെയ്തില്ല. അതുകൊണ്ടാണ് ഇവിടെ യെശയ്യാവിന് മുഖാന്തരം ഇസ്രയേൽ ജനത്തോട് പറയുകയാണ്, യഹോവ അരുളി ചെയ്യുന്നു, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യും. അപ്പോൾ ആ വചനം അവരെ ഹൃദയത്തിൽ അംഗീകരിച്ചില്ല, ഹൃദയം കഠിനമാക്കി കളഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവും ഇസ്രയേൽ ജനത്തിന് കൊടുത്തു. എന്നാൽ അത് കൈകാര്യം ചെയ്തത് ഡിഫറെന്റ് വേയിലാണ്. അതുകൊണ്ട് എന്നാൽ ഈ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ
യെശയ്യാ പ്രവചനം ആറാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണാം യെശയ്യാവിന്റെ ദർശനത്തിലെ താനെ ചോദിക്കുന്നു, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് യെശയ്യാവ് പറയുകയാണ്, അടിയൻ ഇതാ അടിയനെ അയക്കണമേ. യെശയ്യാവ് 6:9. അപ്പോൾ യെശയ്യാവിനോട് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുന്നില്ല, നിങ്ങൾ കണ്ടിട്ടും ഗ്രഹിക്കുകയില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണടച്ചു കളയുകയും ചെയ്തു. കർത്താവെ എത്രത്തോളം. അപ്പോൾ ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് കണ്ടിട്ട് വിവേചിച്ച് അറിയാത്തതുപോലെ ഇരിക്കുന്നു എന്ന് യെശയ്യാവ് പറയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, എത്രത്തോളം മീൻസ് ഹൗ ലോങ്. അപ്പോൾ ഈ രീതിയിലാണ് പഴയ നിയമ ഇസ്രയേല് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ടാണ് അവർക്കത് നഷ്ടപ്പെട്ടു പോയത്, നിത്യരക്ഷ അവർക്ക് നഷ്ടപ്പെട്ടു. അനേകം യഹൂദന്മാരെ ഇന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ പ്ലാന്, ദൈവത്തിന്റെ വാക്തത്വം, ഇതൊന്നും അവരെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവാണ് അവരോടും ഇടപെടുന്നതും നമ്മളോടും അങ്ങനെയാണ് ഇടപെടുന്നത്. അപ്പോൾ ഇവിടെ റോമാലേഖനത്തിൽ വരുമ്പോൾ കൃപയാലുള്ള നീതി അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള നീതി അവരെ പ്രാപിച്ചില്ല, അതിന് പകരം അവരെ പ്രാപിച്ചത് പ്രവൃത്തിയാലുള്ള നീതി അവരെ ആഗ്രഹിച്ചു. അപ്പോൾ ഇവിടെ 11-ാം അധ്യായത്തിൽ എന്തുകൊണ്ട് അവരെ തൽക്കാലം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിനെ പറ്റിയാണ് പൗലോസ് അപ്പോസ്തലൻ വാദിക്കുന്നത്. എന്നാൽ ഈ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ നോക്കുന്ന ഈ സംഭവം ഇന്ന് ലോകത്തിൽ കാണുന്ന അതേ രീതി ഇത് തന്നെയാണ്. അതായത് സുവിശേഷം 2000 വർഷമായി നമ്മുടെ കൈപ്പാട്ടിൽ കിട്ടിയിരിക്കുകയാണ്, അല്ലെ ഇന്ന് ജീവിക്കുന്ന നമ്മൾ കിട്ടിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ചുറ്റും കാണുന്നത് അവിശ്വാസമുള്ള ഒരു തലമുറയാണ്. ഇതിന്റെ കാരണം ഇസ്രയേൽ മക്കൾക്ക് പറ്റിയ അതേ രീതിയാണ് നമ്മൾ ഇന്നും കാണുന്നത്. നമ്മൾ ചുറ്റും നോക്കിയാൽ അവിശ്വാസം, ലോകത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പട്ടിണിയോ ദാരിദ്ര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. എന്നാൽ എന്തുവാ നമ്മൾ ഇന്ന് കാണുന്നതെന്ന് ചോദിച്ചാൽ അവിശ്വാസമുള്ള ഒരു തലമുറ നമ്മൾ കാണും. നമ്മുടെ ചുറ്റുമുള്ള സഭകൾ നോക്കിയാൽ ഇവാഞ്ചലിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന കൃപയാലുള്ള വിശ്വാസം പ്രസംഗിക്കുന്ന സഭകള് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. കാരണം ഈ റോമാലേഖനം 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളതിനൊരു വാക്യം അവിടെ ഉണ്ട്. 5-ാമത്തെ വാക്യം, 2 റോമാലേഖനം 2:5 നമുക്ക് കാണാം. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിന്നെ തന്നെ ചരിതിച്ചു വെക്കുന്നു. അപ്പോൾ ഇത് യഹൂദനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സഭയോടും ദൈവത്തിന്റെ ദൂത് ഇതാണ്, എന്താണെന്ന് അറിയാമോ, മനുഷ്യന്റെ ഹൃദയകാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയം. ഈ അനുതാപമില്ലാത്ത ഹൃദയം ഇന്ന് സഭകളില് നമ്മളെ കാണും. മെമ്പർഷിപ്പ് ഉണ്ട്, സമുദായത്തിൽ ജനിക്കുന്നു, അതുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധം വരുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അത് കഴിഞ്ഞ് വീണ്ടും 4-ാം അധ്യായത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നിന്ന് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു.
ഇന്ന് നമ്മൾ കാണുന്ന സിറ്റുവേഷൻ ഇതേ സിറ്റുവേഷനാണ്. ദൈവത്തിന്റെ ദയ, ക്ഷമ, ദീർഘക്ഷമ, ഇത് മൂന്ന് മനസ്സിലാക്കാതെ വലിയ മെമ്പർഷിപ്പ് ഉള്ള അനേക സഭകളുണ്ട്. അതിനെ എല്ലാ അപ്പോസ്റ്റേറ്റ് സഭയാണ്. ദൈവത്തിലെ വിശ്വസിക്കേണ്ടതുപോലെ ദൈവത്തെ വിശ്വസിക്കാതെ സ്വന്തം നീതിയിലും സ്വന്തമായിട്ടുള്ള തീരുമാനത്തിലും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ട് ഇന്നും അത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനം വേണ്ട വിധത്തിൽ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ കൃപയിൽ നിന്ന് മാറ്റപ്പെടും. അത് തന്നെയാണ് സഭയോടും ഉള്ള മെസ്സേജ്. ഇത് തന്നെയാണ് ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തിരിക്കുന്നുല്ലോ എന്ന് എഴുതിയിരിക്കുന്നു. ഇനി ഒൻപതാമത്തെ വാക്യം വരുമ്പോൾ അത് സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദ് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അവരുടെ മേശ അവർക്ക് കണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക എപ്പോഴും കുനിയണമേ. 69 സങ്കീർത്തനത്തിന്റെ 22, 23 ഉള്ള വാക്കുകളാണ്. അപ്പോൾ അവരുടെ മേശ എന്ന് പറയുമ്പോൾ ദൈവം വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളാണ് മേശ എന്ന് പറയുന്നത്. 23 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ശത്രുക്കൾ മുൻപാകെ മേശ ഒരുക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവർ മനസ്സിലാക്കാതെ അത് അവർക്ക് കുടുക്കും ഇടർച്ചയുമായി പ്രതികാരവുമായി തീരുന്നു. അവരുടെ കണ്ണ് കാണാത്തതോടെ ഇരുട്ടാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ പക്കൽ ബി ബ്ലെസ്സിങ്ങേ ഉള്ളൂ. ഈ ദൈവം നമ്മളെ വിളിച്ചത് ഒരു അനുഗ്രഹം അനുഭവിപ്പാൻ. പത്രോസ് അപ്പോസ്തലൻ അത് പ്രത്യേകം പറയുന്നു. നമ്മൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിച്ചവരായതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിപ്പീൻ എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ പക്കൽ ഈ അനുഗ്രഹമേ ഉള്ളൂ, ശാപമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവരുടെ മേശ അവർക്ക് കണിയും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ, അവരുടെ കണ്ണ് കാണാതാണോ ഇരുണ്ടു പോകട്ടെ, അവരുടെ മുതുക എപ്പോഴും കുനിയാണ്. അപ്പൊ ഈ മുതുക എങ്ങനെ കുനിയുന്ന, മുതുക കുനിയണമെങ്കിൽ ഹൃദയത്തിൽ ഗിൽട്ട് ഉണ്ടാകുമ്പോഴേ ഈ മുതുക കുനിയുന്നു. അപ്പൊ ആരും കുനിഞ്ഞു നടക്കുന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ ഹൃദയത്തിൽ ഈ ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട് എങ്കിൽ നമ്മൾ എപ്പോഴും ഒരു അപകർഷബോധത്തോടാണ് നടക്കുന്നത്. നമ്മൾ സാധാരണ ആളുകളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഗിൽറ്റ് അവരുടെ ഹൃദയത്തിൽ ഉണ്ട്. അതാണ് ഈ ദാവീദ് ഇവിടെ പറയുന്നത്, അവരുടെ മുതുക എപ്പോഴും കുനിയണമേ. അപ്പോൾ ഇവർ ഇടർച്ചക്കലിൽ തട്ടിയാ വീണിരിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ അവർക്ക് എഴുന്നേക്കാം വയ്യാത്ത പോലുള്ള പ്രയാസത്തിലല്ല, പക്ഷെ വീണ് കിടക്കുകയാണ്. അതുകൊണ്ടാണ് 9:30 പറയുന്നത്, വിശ്വാസമല്ല പ്രവർത്തികൾ അന്വേഷിച്ചത് കൊണ്ട് അവർ ഇടർച്ചക്കലിന്മേൽ തട്ടി ഇടറി. അപ്പൊ ഇടറിയിരിക്കുന്നതേ ഉള്ളൂ. ഇവർക്ക് വേണമെങ്കിൽ എഴുന്നേക്കാം, അവർ എഴുന്നേക്കുന്നില്ല. കാരണം അവര് കുനിഞ്ഞു നടക്കുകയാണ്. പാപഭാരം അവരുടെ ഹൃദയത്തിലുണ്ട്. ദാവീദ് സങ്കീർത്തനത്തിലാണ് അത് പറഞ്ഞത്. ഓക്കെ, അവർ വീഴണി ഇടറി എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും അല്ല, അവർക്ക് എരിവ് വരുത്താൻ അവരുടെ ലംഘനം ഏതുവായി ജാതികൾക്ക് രക്ഷ വന്നു. അപ്പോൾ യഹൂദന്റെ വീഴ്ച ജാതികൾക്ക് അനുഗ്രഹമായി, അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. യഹൂദന്റെ വീഴ്ച ജാതികൾക്ക് അനുഗ്രഹമായി, ജാതികൾക്ക് രക്ഷിപ്പാനായിട്ട് ജാതികൾ കൃപയിലേക്ക് വരുവാൻ ഇടയായി. 3 അത് ഉള്ളത്, നമുക്ക് അത് ഇന്ന് വായിക്കാൻ സമയമില്ല. ജാതികളെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ പത്രോസിനെ ഒരു ദർശനം കൊടുക്കുന്നുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി 10 അതായത് താൻ വിവശനായി ഭക്ഷണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദർശനം കണ്ടു. അതായത് സ്വർഗത്തിൽ നിറക്കിയ ഒരു തൂപ്പെട്ടി, 4 കോണുള്ള തൂപ്പെട്ടി കാണുന്നു. അതിൽ ലോകത്തിലുള്ള എല്ലാ ജന്തുക്കളും ഉണ്ട്. പത്രോസിനോട് അർത്ഥം എന്നുക എന്ന് പറയുന്നു.
പത്രോസ് പറയുന്നു ഞാൻ മലിനമായതോ ഒന്നും ഒരു നാളും കഴിച്ചിട്ടില്ല. അപ്പോൾ ദൈവം പറയുന്നു ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ജാതികളെ സഭയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അപ്പോസ്തലന്മാർക്ക് നൽകുന്ന ഒരു നിർദ്ദേശമായിട്ട് അത് എടുക്കുന്നു. കൊർന്നലോസിന്റെ വീട്ടില് പത്രോസിനെ വരുത്തി ദൈവവചനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വചനം കേട്ടവരുടെ എല്ലാം മേൽ വന്നു. അങ്ങനെ ജാതികളെ വിശുദ്ധീകരിച്ച് സഭയിലേക്ക് കൊണ്ടുവന്നു. ഈ റോമാലേഖനത്തിൽ തന്നെ വാക്യമുണ്ട്, ജാതികൾ എന്ന വഴിപാട് വിശുദ്ധീകരിക്കാൻ വേണ്ടി ഈ ജാതികളോട് സുവിശേഷം അറിയിക്കുന്ന ചുമതല പൗലോസിനെ കൊടുത്തു. അടുത്ത അധ്യായത്തിന് നമ്മളത് വരുന്നുണ്ട്, 14-ാമത്തെ അധ്യായം. അപ്പോൾ അങ്ങനെ ഒരു ദർശനം ഉണ്ടായി. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 1-ാമത്തെ സഭ അതായത് ഒന്നിച്ചുള്ള ഒരു മീറ്റിംഗ് കൂടിയിട്ട് ജാതികളെ കൂടെ സഭയിൽ ചേർക്കണം എന്ന് ഉള്ള ആ നിർദ്ദേശങ്ങളുണ്ടായി. അവിടെ വെച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ദൈവം വിശദീകരിച്ചതിനെ, അല്ലെങ്കിൽ ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച അതേ ആത്മാവിനെ കൊണ്ട് തന്നെ ജാതികളെയും സഭയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. എന്നാൽ അതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വരുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ പൗലോസിന് ആ ദർശനം ലഭിക്കുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പൗലോസ് തന്റെ സാക്ഷ്യമായിട്ടത് പറയുന്നുണ്ട്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥയിൽ നിന്നും പ്രകാശിപ്പാനുമായി കൃപ നൽകിയിരിക്കുന്നു. അപ്പോൾ അനാദികാലം മുതൽ എന്ന് പറയുമ്പോൾ ലോകം ഈ ലോകത്തെ സൃഷ്ടിക്കുന്ന ആ സമയത്ത് തന്നെ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന താല്പര്യം ജാതികളായ നമ്മളെ കൂടെ എന്ത് ചെയ്യണം, സഭയുമായി ദൈവവുമായിട്ട് ബന്ധിപ്പിച്ച് ഒരേ ആത്മാവ്. അതുകൊണ്ട് 1-ാം അധ്യായത്തിൽ പറയുന്നത് അതായത് 9-ാം വാക്യത്തിൽ അവനിൽ താൻ ഉന്നയിച്ച തന്റെ പ്രധാന തക്കോണം നമ്മളോട് അറിയിച്ചു, അത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാ പിന്നെയും കർത്താവായ യേശുക്രിസ്തുവിൽ ഒന്നായി ചേർത്ത് കാലസമ്പൂർണയിലെ വ്യവസ്ഥയിലാണ്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജാതികളെയും യഹൂദനെയും ഒരേ ആത്മാവിൽ ദൈവത്തിന്റെ മുൻപാകെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുക എന്നുള്ള ആ വലിയ ശുശ്രൂഷയാണ് ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി നിർവഹിച്ചത്. ഒരേ ആത്മാവിൽ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് അത് വായിക്കുന്നത്. അവൻ നമുക്ക് സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായ പ്രമാണം എന്ന ശത്രുത്വം നീക്കി, ജഡത്താൽ നീക്കി, വേർപാടിന്റെ നടുച്ചോർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഇരുപക്ഷത്തെയും തന്നിൽ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും കൂശിൽ മേൽ വെച്ച ശത്രുത്വം ഇല്ലാതാക്കി. അപ്പോൾ ഒരേ ആത്മാവിനാണ് ജാതികളെയും യഹൂദനെയും ഒന്നിച്ച് ചേർത്ത് പിതാവായ ദൈവത്തിന്റെ മുൻപാകെ നമ്മെ ഒന്നിച്ച് പരിശുദ്ധാത്മാവിനാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരേ ശരീരമാക്കി. അതാണ് വിശുദ്ധ അല്ലെങ്കിൽ ദൈവസഭയുടെ വ്യവസ്ഥ അല്ലെങ്കിൽ പ്രമാണം. കർത്താവായ യേശു കൂടി നിർവഹിച്ച മിസ്റ്ററി ആയിരുന്നു അത്. അന്ത്യകാലത്ത് വെളിപ്പെട്ട് അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടു. അതുകൊണ്ട് ജാതികളായ നമുക്കും ഈ ഇതിലേക്കുള്ള പ്രവേശനം ലഭിച്ചു. എന്നാൽ പിന്നീടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിൽ അതിന് നമുക്ക് സമയമുള്ളൂ. അവരെ തള്ളിക്കളഞ്ഞതുപോലെ നമ്മളെയും തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വിളിച്ച വിളിയും വിളിച്ച വിളിക്ക് അനുസരണമായി നമ്മുടെ തിരഞ്ഞെടുപ്പും അനുസരണമായിട്ട് ജീവിക്കണമെന്നുള്ള ആ ഒരു ഇതിലാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. അത് അടുത്ത ആഴ്ച നമുക്ക് കൂടുതൽ ചിന്തിക്കാം. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെ പറ്റി ഏതെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
അപ്പോൾ സംശയങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇനിയും അപ്പം അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഇതിന് കണ്ടിന്യൂ ചെയ്ത് ഈ അവസാനിക്കുന്ന നമ്മൾ വായിക്കാം. ഇത് ദൈവസഭയ്ക്കുള്ള വാണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്, ദൈവത്തിൻ്റെ ശേഷിപ്പ്, ദൈവത്തിൻ്റെ രക്ഷ, ലോകാസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായ രക്ഷ, ഇതേപ്പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങളാണ് തുടർന്ന് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം.